നമ്മളെ കാറിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എവിടെ പോയാലും മലയാളികൾ. ആക്ച്വലി ഇത് മുഴുവനും മലയാളികൾ കേട്ടോ, ഇവിടെ ഉള്ളതെല്ലാം മലയാളികളാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ തല എന്ന് പറഞ്ഞത്, തലയും മലയാളിയാണ്. അപ്പം അറിയാലോ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തതെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ മുമ്പ് എടുത്ത് അൽക്കയിൽ ഗേറ്റിലായിരുന്നു അഡ്മിഷൻ കൊടുത്തത്. ഞാൻ ഒന്നൊന്നര വർഷം മുമ്പാണ് ആക്ച്വലി ബൈക്കിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്തത്. പക്ഷേങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ നാട്ടിലേക്ക് മുങ്ങി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ രണ്ടാമത് പൊങ്ങി, ഇപ്പം ഇവിടെ വന്നു. ഏകദേശം 7 ദിവസം കൊണ്ട് നമ്മൾ ടിക് 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 ടെസ്റ്റൊക്കെ വേമ്പി എടുത്തു, പാസ്സായി കിട്ടി. ഞാൻ പറയട്ടെ എങ്ങനെ കിട്ടിയെന്നുള്ളത്. സാധാരണ ബൈക്കിൻ്റെ ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച് കുറേ കൊല്ലങ്ങൾ കുറേ മാസങ്ങൾ എടുക്കുന്നു, പക്ഷെ അതൊന്നും അല്ലട്ടോ, വളരെ ഈസിയാണ്. നമുക്ക് ആ 2 ടെസ്റ്റേ ഉള്ളൂ, കാറ് പോലില്ല. നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഗ്രൗണ്ട് ടെസ്റ്റാണ്. ഇവിടെ നമ്മളിപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഉസ്താദിനോട് വയ്ക്കാം. ഉപ്പരാണ് എന്നെ പഠിപ്പിച്ചത്, ഉപ്പ രണ്ടാളും കൂടി. സോ ആരാണ് നമുക്കിത് കാണിച്ചു തരാൻ പോണത്? ആ പോലെ അഗർ പെലി ബാർ എന്ന ടെസ്റ്റ് കെയിൽ ആയാൽ തോ ക്യാ ക്യാ കറണ ഇത് ഗ്രൗണ്ട് പേ പെലി ബാർ ടെസ്റ്റ് കെ ലിയെ ജബാന ഇദർ ഗ്രൗണ്ട് കെ അന്ദർ നമ്മളിവിടെ ആദ്യം ചെയ്യണത് നമുക്ക് സേഫ്റ്റി ചെക്കുകള് ഒരുപാട് വേണം. സേഫ്റ്റി ചെക്കുകള് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ യാർഡ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുള്ളൂ. ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. രണ്ട് പാർട്ട്, ഫസ്റ്റ് യാർഡ്, യാർഡില് ഫസ്റ്റ് പാർട്ടിൽ തന്നെ വരുന്നത് ഒരു 4-5 പോയിന്റ്സ് വരുന്നത്. ആ പോയിന്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട്. ഈ രണ്ട് പാർട്ടുകൾ പിന്നെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ടെസ്റ്റ് വരുന്നത്. നമുക്ക് നോക്കിക്കല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരിവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പൾസറിന്റെ 150 സീരീസിലുള്ള വണ്ടികളാണ്. പിന്നെ എല്ലാ വണ്ടികളിലും ആദ്യമായിട്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ടെസ്റ്റ് പോകുന്ന വണ്ടിയാണെങ്കിലും ഒക്കെ ആയിട്ട് കാരണം ഇപ്പോൾ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിന് അടുത്ത് ഇവരുടെ ലൈറ്റ് കിടക്കുന്നത്. ഇത് ഇവിടെ സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അതെങ്ങനെ എത്തുന്നത്? അത് നമ്മൾ ബിലോ ദ 20 സ്പീഡ് ആണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കത്തില്ല. അങ്ങനെയാണ് ആട്ടി മനസ്സിലാക്കുന്നത്. എന്ത് ബിലോ ദ 20 സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 പോയിന്റ് ആണ് കിട്ടണം. പോയിന്റുകൾ കയറും തോറും 6 പോയിന്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിലാവും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ 20 കിലോമീറ്റർ മിനിമം സ്പീഡിൽ മാക്സിമം സ്പീഡ് വെച്ച് പോകണം കേട്ടോ. പക്ഷേ മിനിമം സ്പീഡ് വെച്ച് പോകണം, അതിൽ കുറയാൻ പാടുള്ള നടത്തം. എല്ലാം പൾസറിന്റെ വണ്ടികളാണ്, പൾസറിന്റെ 150 വണ്ടികളാണ് ഇവിടെ അധികം ഉള്ളത് കേട്ടോ. ഇതാണ് ഓരോ വണ്ടിക്ക് നമ്പേഴ്സ് ഉണ്ട്, 161 എന്നൊക്കെ ഉണ്ടോ. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ്സ് മസ്റ്റ് ആയിട്ട് ഇടണം. നിങ്ങളുടെ ഹെൽമെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വരണം. പിന്നെ മിററ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആസ് യൂഷ്വൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏത് കണ്ടിലാണെങ്കിലും സെയിം ആട്ടോ. ബക്കിൾ ഇട്ടിട്ടില്ലെങ്കിൽ ഫെയിലാവണം നമ്മൾ ഇമ്മീഡിയറ്റ്ലി. യെസ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ കാണിച്ചിടാം എത്രയ്ക്കേ ഉള്ളു എന്നുള്ളട്ടോ. ഓക്കെ ഡൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിട്ട് പോകാം. പിന്നെ ഒരു കാര്യം, ഞാൻ ആക്ച്വലി ഇതൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തത് കേട്ടോ. ഞാൻ ഒരാഴ്ച എനിക്ക് ഇതിന് തന്നെ പണി, ഇവരെന്നെ പഠിപ്പിക്കലെന്ന് എനിക്ക് പണി. അപ്പം ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഡൺ. ഇപ്പം നിങ്ങൾ പറഞ്ഞോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഹെഡ് ചെക്ക് ചെയ്യണം. രണ്ട് സൈഡും റൈറ്റ് ആൻഡ് ലെഫ്റ്റും രണ്ട് സൈഡും ഹെഡ് ചെക്ക് ചെയ്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് അവിടുന്ന് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. ആ ലെഫ്റ്റ് ടേൺ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വലത്തെ കാല് കുത്താൻ പാടില്ല. ഓക്കെ, കണ്ടോ ഉപ്പര പോകുന്നുണ്ടോ. ആ വണ്ടി അങ്ങനെ പോകുന്നു. ഓക്കെ, അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു ഹെഡ് ചെക്ക് ചെയ്യണം. ഇവിടുന്ന് ഉണ്ടോ, ഇവിടുന്ന് ഹെഡ് ചെക്ക് ചെയ്യണം, ഹെഡ് ചെക്ക് ചെയ്യണം. ഇതാ അവിടെ എത്തും, ഇൻഡിക്കേറ്റർ ഇട്ടു, ഹെഡ് ചെക്ക് ചെയ്തു. ഇൻഡിക്കേറ്റർ അടിച്ചിട്ട് ഈ വരേൻ്റെ ഉള്ളിലേക്ക് ഒരു കറക്റ്റായിട്ട് വരണം. ഇതാ ലൈന് തട്ടാൻ പാടില്ല. സോ ഇതാണ് ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് കണ്ടോ, പോയിതാ പോന്ന്. എന്നിട്ട് ഈ സ്ക്വയർ ഉണ്ടോ, ഈ സ്ക്വയറിൽ കറക്റ്റായിട്ട് ഫ്രണ്ട് വീൽ പോയിട്ട് ഈ കാല് വെച്ചിട്ട് ഇവിടെ ചവിട്ടി നിർത്തണം വണ്ടി. ഈ ഒരു പൊസിഷനിൽ തന്നെ വണ്ടി നിൽക്കണം. ടയറ് പുറത്ത് പോയ ഫെയിലാണ്, ഇപ്പുറം വന്ന ഫെയിലാണ്, കാല് രണ്ടും കുത്തിയ ഫെയിലാണ്. ഓക്കെ നെക്സ്റ്റ്. സോ അവിടെ ഇവിടുന്ന് എടുക്കുമ്പോൾ അടിച്ച കീയെ പോവാം. നെക്സ്റ്റ് ഇതേ ഇവിടെ വന്ന് ഈ ഒരു ആരോ മാർക്കുണ്ടോ, ആരോ മാർക്കാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഇതേ നേരെ വന്ന് ഇതേ ഇതാണ് സ്ലോ റണ്ണിങ് കേട്ടോ. ഇതിൽ നിന്ന് അവിടം വരെ ഇവിടെ നമ്മൾ ആദ്യം കാല് കുത്തണം. കാല് കുത്തിയിട്ട് നിന്ന് ഈ വട്ടം എടുത്ത് കാല് കുത്തണം. അതിനു ശേഷം ഹെഡ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 10 സെക്കൻഡ് മാക്സിമം ഓടിച്ച് കാണിക്കാം. ബിലോ ദ 10 സെക്കൻഡ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫെയിലാവും. ഓക്കെ, 10 സെക്കൻഡ് മോർ ദാൻ 10 സെക്കൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. ബിലോ ദ 10 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫെയിലാണ്. അപ്പോൾ ഓടിക്കുന്നുണ്ട്. കാല് കണ്ടോ, ഈ കാല് കുത്തിയിട്ടില്ല, ഈ കാല് കുത്തിയിട്ടുള്ളൂ.
സ്ക്വയറിനുള്ളിലേക്ക് കൂടി ഇങ്ങനെ പോവാം. എടേ നമ്മുടെ നാട്ടിൽ സ്ലോ റേസിന് പോയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതാട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ശരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമാക്കണം, കാരണം നമ്മൾ സിറ്റിയിൽ ട്രാഫിക്കിലെ കൂടി പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ, ഇതൊന്നും അറിയില്ലെങ്കിൽ. കേട്ടോ, ഇത് കഴിഞ്ഞ 30 ജയിച്ചു, അടുത്ത പോയിന്റിലെത്തി, അടുത്ത കാല കുത്തി, ഡൺ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് റൈറ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ റൈറ്റ് ടേണിൽ പോവുക, നമുക്ക് റൈറ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. ഓക്കെ കേട്ടോ, അപ്പം ആദ്യം നമ്മൾ ഇടത്തോട്ടേക്ക് വളച്ചിട്ട് വന്നത് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇപ്പോൾ മാസി ഞാൻ പഠിപ്പിക്കുന്ന പോലെ അവിടെ നിന്നാണ് തുടങ്ങുക, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ആദ്യം നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇടത്തോട്ടാണ് വന്നത്, ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വലത്തോട്ടേക്ക്. പോകുന്നു. ഇത് മെയിൻ എമർജൻസി ഇതാണേ. ഇപ്പോൾ അവർ വണ്ടി എടുത്ത് അവിടെ നിന്ന് വരില്ലേ, വരുമ്പോൾ റിമോട്ടിൽ ആർ ടി ഒ നമ്പർ ഒരു ഇത് നിൽക്കും, ബട്ടൺ നിൽക്കും, ആ ലൈറ്റ് കണ്ടോ, അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ലൈറ്റ് ഞാൻ കാണിച്ചു. ഈ ലൈറ്റ് കണ്ടോ, ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ്. അപ്പം ആർ ടി ഒ ഇതാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം, വണ്ടി ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം. ഇതാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വേണം, ഇത് റെഡ് ആണെങ്കിൽ സഡൻ ബ്രേക്ക് ചവിട്ടണം. സഡനായിട്ട് അവർ ചെയ്യും. ഇപ്പം നമ്മളുടെ ടൈം എന്ന് വെച്ചാൽ നമുക്കിത് യാ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈൻ ഉണ്ട്, ഈ ലൈനിൻ്റെ ഇവിടെ എത്തും, ഈ ലൈന് ക്രോസ് ചെയ്ത് മാറുവാണ് ആർ ടി ഒ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താവും, ചിലപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ഇത്ര ടൈം കൊണ്ട് നമുക്ക് ലെഫ്റ്റ് അങ്ങ് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ ഇതാണ് റൈറ്റിട്ട് പോകുന്നുണ്ടോ. അതിലൊരു പോയിന്റ് കൂടി ഉണ്ട്, ഈ വര കടക്കുന്നവരെ ബ്രേക്ക് പിടിക്കാൻ പാടില്ല, ഈ വര കടന്നാൽ മാത്രമേ ബ്രേക്കിനുള്ളിൽ കാല് വെക്കാൻ എന്ത് പാടില്ല, അതിനുള്ളിൽ പിടിക്കാൻ പാടില്ല. ആ ലൈറ്റ് അകത്ത് മിനിമം സ്പീഡ്, ഒരു മിനിമം 20 സ്പീഡ് മേലെ കയറുമാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെയാണ്, മൂന്ന് ചാൻസ് ആണ്, ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, കൺഫേം ആട്ടോ. ഹെഡ് ചെക്ക് ചെയ്ത് വരുമോ, രണ്ട് കേട്ടോ അവിടെ കണ്ടോ, രണ്ട് ലെഫ്റ്റിലേക്ക് അടിച്ചു, സ്റ്റോപ്പ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ടെസ്റ്റ്. കലാസ് കലാസ് യു പാസ് യല്ല. അപ്പം ഇതാണ് പിന്നെ യാർഡ് ടെസ്റ്റ്. ഇനിയുള്ള നമുക്ക് റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോടെ നമ്മൾ റോഡിലേക്കൂടെ വണ്ടി ഓടിക്കണം. അവിടെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഹെഡ് ചെക്ക് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മെയിനായിട്ട് നമുക്ക് പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. പേടി ഉണ്ടാക്കിയ തീർന്ന് എന്താണ് തോക്കാനുള്ള മെയിൻ റീസൺ? എന്താ തോൽക്കാനുള്ള റീസണുകൾ? ഒന്ന്, ആൾക്കാർക്ക് ഓടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഭയമുള്ളിലുണ്ടാവും, ഭയം ഒരിക്കലും പാടില്ല. പിന്നെ ഒന്ന്, നമ്മൾ കറക്റ്റായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നാട്ടിലെ ലൈസൻസ് ഉള്ളവർക്കാണെങ്കിൽ അറിയാലോ, 20 ക്ലാസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് കൊടുക്കാം. അല്ലാത്തവർക്ക് 40 ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 40 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അല്ല മുതലാളി, ഈ ബൈക്ക് ടെസ്റ്റിന് എത്ര ചാർജ് എത്ര വരുന്നത്? ബൈക്ക് ടെസ്റ്റ് 20 ക്ലാസ്സിൻ്റെ ഉണ്ട്, 40 ക്ലാസ്, അതായത് 20 hours 10 hours. ലൈസൻസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ 10 hours, നോ ലൈസൻസ് 420 hours ക്ലാസ്. അപ്പോൾ നമുക്ക് 1 week എടുക്കാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു 1 week ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ ഇവിടെ ടെസ്റ്റിന് വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തുകൊണ്ട് വരണം, ഹെൽമെറ്റ് നിങ്ങൾ കൊണ്ടുവരണം, ഹെൽമെറ്റ് അതുപോലെ തന്നെ റൈഡിങ് ഗിയേഴ്സ്, റൈഡിങ് ഗിയേഴ്സ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സംഭവം വെച്ചു, ഇവിടെ എവിടെ ഇവിടെ ഇത് ആക്ച്വലി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ എൻ്റെ റൈഡിങ് ഗിയേഴ്സ് ആണ്. ഇതിൽ നീ പാഡ് കാര്യങ്ങൾ, ലെഗ് പാഡ്, അതുപോലെ തന്നെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഇതേ ഷൂസ് ഉണ്ട്, അപ്പം ഇത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റിന് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിന് പൈസ മുടക്കണ്ട. 150-200 dirhams ഈ സാധനത്തിന് മൊത്തം മുടക്കണം. അപ്പം നിങ്ങൾ മുടക്കണ്ട, ഇവിടെ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി. എത്ര കാലം കഴിഞ്ഞ് ഈ സാധനം നശിക്കുന്നവരെ ഇവരുടെ ഈ ഓഫീസിൽ ഇതുണ്ട്. ഇവിടെ വന്നിട്ട് മല്ലുക്ക ഫ്രണ്ട്, എന്താ കോഡ് വേഷം എന്താ പറയണ്ടേ, ഇവരാണ് ഇവരുണ്ടാവും കേട്ടോ. അപ്പൊ മല്ലു ട്രാവലർ എന്ന് പറഞ്ഞാൽ മതി, ഈ സാധനം ഇവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തരും. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ, അല്ല ഞാൻ മേടിച്ചെന്നേ പറഞ്ഞിട്ടില്ലേ, ഇത് എനിക്ക് വേണ്ട, ഞാൻ എന്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ അവർ വരുമ്പോൾ അവർക്ക് കൊടുത്തു തന്നല്ലോ. സോ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ബ്രോ താങ്ക് യു. താങ്ക് യു. ആക്ച്വലി ഊബറാണ് R6 എടുത്ത് വന്നത്, പവർ ഷിഫ്റ്റിലാണ്, കാരണം എനിക്ക് ആ വണ്ടി ഭയങ്കര പേടിയാണ്. എവറിബഡി നോസ് ദാറ്റ് ഐ ടു സ്കെയർ വിത്ത് സ്പോർട്സ് ബൈക്ക്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വന്ന് എടുക്കുന്നില്ല, നിങ്ങൾ എടുത്തോ വന്നു. അപ്പോൾ എന്തിനാണ് ലൈസൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്കോഴ്സ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, കാരണം നമ്മുടെ ഗോൾഡ് വിംഗ് ഈസ് കമ്മിങ് ടു ദുബായ്. വേഗത്തിനുണ്ട്, ദുബായിൽ ഗോൾഡ് വിംഗ് വരുന്നുണ്ട്. നാട്ടിലേക്കാണോ?
നമ്മൾ ആക്ച്വലി മുർഷിനെ പൊക്കാൻ വന്നിട്ടോ അത് ഞാൻ ഈ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും വണ്ടി സൈഡ് ആക്കിയിട്ട് നമുക്ക് ഇതിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അങ്ങോട്ട് കയറ്റിക്കോ, പൊട്ടി പോയി കയറ്റിക്കോ. മുർഷി എന്താണ് പരിപാടി, എന്താണ് ദുബായിൽ, എന്താണ് പരിപാടി? ദുബായില് ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ, ഫാമിലി ഒക്കെ സെറ്റിൽ ആണ്. അപ്പൊ ആക്ച്വലി ഓളെയും മക്കളെല്ലാം ഇവിടെ ആക്കി നാട്ടിൽ ഫുള്ള് അടിച്ചുപൊളിയത്. ഇപ്പോള് ഇവിടെ സ്കൂളാണ് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബിസിനസ് ഉണ്ട് ഇവിടെ, എന്റെ മഹേഷ് നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മള് പിന്നെ നാട്ടില് ബാംഗ്ലൂർസ് ഉണ്ട്, ബാംഗ്ലൂരിൽ പുതിയൊരു സംരംഭം വരുന്നുണ്ട്, അപ്പൊ അതിന്റെ കോട്ടത്തിലാണ്. ബാക്കി സമയം നമ്മള് ദുബായിലുണ്ട്. എന്നാലും ഞാൻ പൈസ വായ്പയൊക്കെ മാഡം പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മള് നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആകുന്നുണ്ട് നാട്ടില്, എല്ലാം കൂടി ഈ മാസം എന്റെ നടു മുട്ടിട്ടുള്ള. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം നെതിങ്ങിയാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നിന്ന് മുഷിനെ പോലെ വലിയ 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 ആൾക്കാരൊക്കെ സഹായിച്ചിട്ട് കുറച്ച് പൈസ ഒക്കെ സെറ്റ് ആക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം, എന്നിട്ട് നല്ലൊരു ഉയരങ്ങളിൽ എത്തട്ടെ ഷാക്കിന്. അല്ലേ, എന്ത് വണ്ടിന്റെ പേര്? എന്തു പറഞ്ഞു ഏത് വണ്ടി? ഇതല്ല വളരെ അഭിമാനം നമുക്ക് നാട്ടിലെ ഒരു രജിസ്ട്രേഷൻ വണ്ടിയിൽ എയർപോർട്ടിൽ വന്ന് ഒരു സുഹൃത്ത് പിക്ക് ചെയ്യുക, അത് എന്നിട്ട് നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അല്ല, വണ്ടി കാണുമ്പോ അറബികള് വരെ ഇങ്ങനെ കോരിത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ചിലരിങ്ങനെ വീഡിയോ എടുക്കുന്നു, അതും ഞാൻ ഉണ്ട്. ഇന്ത്യൻസ് ആണെങ്കിൽ അല്ലെങ്കിലും അതെ, അപ്പൊ അവരിങ്ങനെ നോക്കുന്നുണ്ട് മൊത്തത്തില്. പിന്നെ ഈ ഒരു കേരള തനിമ കാത്തു സൂക്ഷിച്ചിട്ടുള്ള നമ്മള് ഗ്രാഫിക്സും കൂടെ ഒരു ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു സ്റ്റിക്കർ കഴിഞ്ഞ സ്റ്റിക്കർ പറഞ്ഞു, അപ്പൊ പുതിയ സ്റ്റിക്കർ കേട്ടില്ലേ? അപ്പൊ ഞാൻ എന്താ പറയുക, ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ നാടല്ലേ, ഒരു 10 ആൾക്കാർ വന്നാൽ നമുക്ക് കൂടി ബെനിഫിറ്റ് ഇല്ലേ? അതാണ് ഞാൻ കേരള ടൂറിസ്റ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്രീഷിയേറ്റ് നമ്മുടെ നാടിനെ ലോകത്തിലെ പല ആളുകളെയും ഉള്ള ഈ ഒരു ദുബായിൽ നമ്മുടെ നാടിനെ കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉഷാറാവട്ടെ. സോ അതെ, നമ്മുടെ മുർഷി സാർ താമസിക്കുന്ന ഇവിടെയാണ്. സാറ് ആക്ച്വലി ഇവിടെ കോടീശ്വരന്മാരുടെ ഫ്ലാറ്റിലൊക്കെയാണ് താമസിച്ചത്. ആ ഒരു ഫ്ലാറ്റ് റൂം നമ്പർ കൂടെ പറഞ്ഞാ, നാളെ ആരെ കള്ളന്മാരെ നേരിട്ട് വന്നോടല്ലേ. ഏട്ടാ സസ്പെൻഷൻ കണ്ടത് വണ്ടിന്റെ? റോക്കി ഡൈനാമിക് സസ്പെൻഷനാണ്. ഞാൻ പറഞ്ഞ 60 സംതിങ് കോടി ടയറാ. എന്താ അനങ്ങാത്തത്? അല്ലേ, ദുബായിലാ, യൂറോപ്പ് പോയി വന്ന വണ്ടിയാ. എല്ലാ ടെറൈനും മണലും മണ്ണും കല്ലും മുള്ളും മഞ്ഞും എല്ലാം കയറി. വാട്ടർ ടാങ്ക് കാര്യങ്ങളുണ്ട്, നീ ബിൽഡിംഗ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ തന്നെ അയച്ചിട്ട് നടക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രിപ്പിന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഈ സാധനമാണ് ലണ്ടനിൽ വെച്ചിട്ട് ആൾക്കാർ അടിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആൾ പറഞ്ഞില്ല ലണ്ടനിൽ കള്ളന്മാരൊന്നും ഇല്ല ഗായ്സ്, നമ്മൾ കെയർ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഗായ്സ്. ഒരു വണ്ടി റോഡ് സൈഡിലിട്ട് മണങ്ങി നിന്ന് അടിച്ചു വന്ന ടീമുള്ള സ്ഥലമാണ്, എന്നിട്ടാണ് വലിയ തള്ളുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരൊപ്പം ഇങ്ങനെ പോകുമ്പോൾ ആ നാടിനെ സുഖിപ്പിച്ച് പറയാം. എന്തിന്? എന്റെ സാധനം ലണ്ടനിലെ കള്ളന്മാർ കട്ടുകൊണ്ട് എഴുതാം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. അവിടെ കുടിയേറി വന്ന ആൾക്കാരാണ്. കുറച്ച് മുമ്പേ കൊടുത്ത അവൻ ഡ്രൈവർ മിസ്റ്റർ മുർഷിദ് കുറച്ച് മുമ്പോടാക്കി വെക്കുന്നുണ്ട്. അങ്ങോട്ട് വെച്ചോ, അങ്ങോട്ട് കിട്ടിക്കോ തൽക്കാലത്തേക്ക്. നീ പാർക്കിംഗ് ടെസ്റ്റിൽ ഫെയിൽ ആയി, എന്റെ ടയർ പുറത്താളെ. എന്ത് ഡ്രൈവർ ആയിട്ട് വേറെ ഫീൽ ആണ് എനിക്ക് ചെയ്യേണ്ടതായിട്ടാ പിടിക്കേണ്ടത്. കൺഫ്യൂഷൻ ആയി പോയി. വണ്ടി എന്താ പറയാ, നമ്മുടെ വീടാണ് മോനെ, നമ്മുടെ മുത്താണ്. നമ്മളെ മുത്താണ്. എല്ലാം വർക്കിങ്ങാ, ഇതൊക്കെ അടുത്ത ട്രിപ്പിന്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വേറെ കോണ്ടിനെന്റിൽ കയറ്റിവിടും. 2025 ഒരു RC വയലിലുള്ള വണ്ടിൻ്റെ, അപ്പോൾ അത് തീരുന്നില്ല അടുത്ത ട്രിപ്പും. അല്ല, ചിലപ്പോൾ ഒരു കൊല്ലം കൂടി ദുബായിൽ തന്നെടുക്കും കേട്ടോ നാട്ടിൽ കൊണ്ടുവരാണ്ട്. ഇപ്പോൾ കഴിയില്ല വണ്ടി. ജെസ്സിയിൽ പറഞ്ഞപോലെ ജെസ്സിയിൽ കൊണ്ടു പോയി കഴുകാം. യാ ജെസ്സിയിൽ എന്താണ് വീഡിയോയിൽ മിണ്ടാത്ത പറ, അവരെ സംസാരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ താങ്ക് യു പറയാം. മാത്രല്ലേ 10-50 ദിർഹംസിന്റെ ഡീസലും കത്തിച്ചിട്ട് ഇവിടെ കൊണ്ടാക്കി ഡ്രൈവറാണ്. അതും കേരള വണ്ടിയിൽ കൊണ്ടാക്കുന്നുണ്ട്.
മണിക്കൂർ പൊക്കി പറഞ്ഞു. അപ്പൊ പിന്നെ കണക്കൂട്ട് അങ്ങോട്ട് നടക്കട്ടെ. സോ നമ്മളെന്തായാലും മുർഷീനോട് ബൈ പറഞ്ഞിട്ട് വിട പറയുകയാണ്. കാരണം നമുക്ക് ഇനി പോകുന്നത് ഇതിലും സ്പെഷ്യൽ ആയ സ്ഥലത്തേക്കാണ്.